നമസ്കാരം. തലസ്ഥാനത്തെ പൊതുമുതൽ നശിപ്പിച്ച ആ പ്രതിഷേധമാണ് വിഷയം. രാജ്യത്തെ സി ആർ പി സി നടപടിക്രമങ്ങൾ പ്രകാരം പ്രതിയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു കോൺഗ്രസ് നേതാക്കളെ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും? സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വക ഒരു തത്വചിന്ത. രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമല്ല കേരളത്തിലെ യുവ ചൈതന്യത്തെ മുഴുവനാണ് പോലീസ് നിങ്ങൾ ഉണർത്തിയത്. ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പിണറായിയെ താഴെയിറക്കുന്നതുവരെ പോരാട്ടം തുടരും. പനി ബാധിച്ച രാഹുൽ മാങ്കൂട്ടത്തെ കൊച്ചി വെളുപ്പാങ്കാലത്ത് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ പിണറായി നൽകുന്ന പോലീസിൻ്റെ ഭരണകൂട ഭീകരതയെന്ന് രമേശ് ചെന്നിത്തല. ഇപ്പോൾ ഇതാ ഒരു കെ പി സി സി ഭാരവാഹി ഫേസ്ബുക്കിൽ തൻ്റെ സുന്ദര നിമിഷങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് കിട്ടിയത് 10,000+ കമൻറ്റുകൾ. അതിലൊന്നിതാ, കൂടെയുള്ള ഒരുത്തൻ തലമണ്ടയ്ക്ക് രക്തം കട്ട പിടിച്ചിരിക്കുമ്പോഴാണോ ചേട്ടാ നിങ്ങൾ മലമണ്ടയിൽ അടിച്ചു പൊളിക്കുന്നത്? അങ്ങനെ വീണ്ടും എയറിൽ കയറിയിരിക്കുന്നത് മറ്റാരുമല്ല കെ പി സി സി വൈസ് പ്രസിഡന്റ് സാക്ഷാൽ വി ടി ബൽറാം. രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റുമൊക്കെ പറഞ്ഞതുപോലെ കൊച്ചി വെളുപ്പാങ്കാലത്ത് വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വി ടി ബൽറാം എന്ന കെ പി സി സി ഭാരവാഹി താങ്കൾ എവിടെയായിരുന്നു? വി ടി ബൽറാം തന്നെ പോസ്റ്റ് ചെയ്ത ആ ചിത്രങ്ങൾ പ്രകാരം കൂട്ടുകാർക്കൊത്തങ്ങ് പീരിമേട്ടിൽ ഇച്ചിരി തണുപ്പ് കൊള്ളാൻ പോയതാണ്. ഇടുക്കി പീരിമേട്ടിലെ മലമണ്ട മോഡേൺ ക്യാമ്പിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ബൽറാം പങ്കുവച്ചത്. അബദ്ധത്തിലായിരിക്കാം പക്ഷേ മഞ്ഞ ടീഷർട്ടും നീല ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെ അണിഞ്ഞ് കൂട്ടുകാരുമൊത്ത് ആഡംബരക്കാരന് മുന്നിൽ നല്ല സ്റ്റൈലിഷ് ലുക്കിലുള്ള ചിത്രങ്ങളാണവ. സുഹൃത്തുക്കൾ, മലനിരകൾ, പ്രകൃതി രമണീയത എന്ന അടിക്കുറിപ്പും പോസ്റ്റിന് നൽകിയിട്ടുണ്ട്. ഒന്ന് രണ്ട് ദിവസം അവിടെ മലമുകളിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം. അത് ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം കണ്ടാൽ അറിയാം. മലയിറങ്ങി ജയിലിൽ വന്ന് രാഹുൽ മാങ്കൂട്ടത്തെ കാണും കേട്ടോ, എന്നിട്ട് ഒരു അപലപനീയ പ്രസ്താവനയും മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകും കേട്ടോ. അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. കാരണം കെ പി സി സി വൈസ് പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റ് സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കടമയാണത്. ഒരാളെയും കൂടി പോലീസിന് മുന്നിൽ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഉല്ലാസയാത്രയ്ക്ക് പോയ വൈസ് പ്രസിഡന്റ്. മാങ്കൂട്ടത്തിൻ്റെ റിമാൻഡിൽ പ്രതിഷേധിച്ച തലസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ സംഘർഷങ്ങളിൽ ഒന്നാം പ്രതി ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലും നേവം ഷജീറുമടക്കം യൂത്തന്മാർ സെക്രട്ടറിയുടെ മുന്നിൽ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും സമാധാനം പറയാനാകാതെ കുഴങ്ങുകയാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം. പോസ്റ്റിന് താഴെ രൂക്ഷ വിമർശനങ്ങളും ട്രോളുകളും നിറയുകയാണ്. ഒരുത്തനെ എരികയറ്റി അകത്താക്കിയിട്ട് മലമുകളിലെ വൈബ്. ഈ പോസ്റ്റ് മാങ്കൂട്ടത്തെ ആരും കാണിക്കാതിരിക്കട്ടെ. കൂട്ടത്തിലൊരാളെ അകത്താക്കിയിട്ട് ആഘോഷിക്കുന്നു. കൂട്ടത്തിലൊരുത്തൻ പോലീസ് പൊക്കി ഇടതുവശം ശേഷിയില്ലാതെയും നട്ടലില്ലാതെയും ഒക്കെ ജയിലിലെ മൂട്ടകടി കൊണ്ട് കിടക്കുമ്പോഴാണോ സാറേ ഈ സർക്യൂട്ട്? രാഹുൽ അകത്ത്, ബൽറാം ആഘോഷത്ത്. ഇതാ കോൺഗ്രസ് ഒരു കാലത്തും ഗതി പിടിക്കാത്തേ. ഒരു തകർപ്പൻ ഡയലോഗ് കൂടി വന്നിട്ടുണ്ട്. ലൂസിഫറിലെ ഡയലോഗ് ശരി വയ്ക്കുന്നതാണോ ബൽറാം? ഇത് ഒരു തട്ട് ഒരു തള്ള് പിന്നെ നേരെ നടന്നു നീങ്ങുക. കുറച്ചൊക്കെ ഔചിത്യബോധം വേണം സാർ. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉള്ളിലായിട്ട് 24 മണിക്കൂർ കഴിഞ്ഞും ആർക്കും ഒരു പ്രശ്നവുമില്ല. അതിനു പുറമെ ഇവിടെ പിക്ചർ അപ്ലോഡ് ചെയ്ത് കളിക്കുന്നു. എന്താണിതൊക്കെ? കമൻറ്റുകളൊക്കെ വായിക്കാൻ നിന്നാൽ ഏറെ സമയമെടുക്കും. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ആരും മോശക്കാരല്ല, എല്ലാവരും ബഹു കേമന്മാർ തന്നെ.